മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് വാർത്തയാക്കാനില്ലെന്ന് വി മുരളീധരൻ വ്യക്തമാക്കി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്നു മുഖ്യമന്ത്രിക്ക് പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രിയുടെ ഒഴിഞ്ഞുമാറൽ പ്രധാനമാണ് ഈ കാര്യം എന്താണ് മുഖ്യമന്ത്രി വിശദീകരിക്കാത്തത് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്വർണക്കടത്തിൽ പങ്കാളിയായെന്ന ആരോപണം രാജ്യത്ത് ആദ്യമായാണെന്നും കൂട്ടിച്ചേർത്തു കേവലം ഒരു ആരോപണമല്ല കോടതിയിൽ കൊടുത്ത മൊഴിയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം നേരത്തെ ജയിലിൽ കിടന്നു മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായെന്ന് ബിജെപിക്ക് സംശയിക്കാൻ ഒരുപാട് തെളിവുകളുണ്ട് പല അവിഹിത ബന്ധവും മുഖ്യമന്ത്രി കേസുമായി പുലർത്തി ഡിപ്ലോമാറ്റിക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് അക്കൌണ്ടറിനു പോലും സ്വർണം കടത്താൻ കഴിയുന്നു മോദി ഇന്ത്യ ഭരിക്കുന്ന കാലം ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നും വി മുരളീധരൻ വ്യക്തമാക്കി അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുതീർപ്പുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേസിൽ ബിജെപി പിണറായി സെറ്റിൽമെന്റ് ഉണ്ടായി പ്രവർത്തിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു കൊച്ചിയിൽ തന്നെ കുത്തിക്കില്ലെന്ന് വരെ ഭീഷണിപ്പെടുത്തി ക്രിമിനലുകളെ പാർട്ടി തലപ്പ് ഇരുത്തിയിട്ട് ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചു അടുത്തയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് സ്വപ്നയ്ക്ക് നോട്ടീസ് അയക്കും ഇതിനിടെ കസ്റ്റംസിന് മറ്റ് രണ്ട് കേസുകളുമായി സ്വപ്ന സുരേഷ് നൽകിയ രണ്ട് രഹസ്യമൊഴികൾ ആവശ്യപ്പെട്ട് ഇഡി നൽകിയ അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും സ്വപ്ന സുരേഷ് കോടതിക്ക് നൽകിയ ഇരുപത്തിയേഴ് പേജുള്ള രഹസ്യമൊഴിയാണ് എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിട്ടുള്ളത് ഇഡിയുടെ കേന്ദ്ര ഡയറക്ടറേറ്റ് ഈ രഹസ്യമൊഴി പരിശോധിച്ച് അന്വേഷണവുമായി പോകാൻ കൊച്ചി യൂണിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി സ്വപ്ന സുരേഷിനെയാണ് വിളിച്ചു വരുത്തുക കള്ളപ്പണ കേസിൽ ഇഡി ചോദ്യം ചെയ്തപ്പോൾ വെളിപ്പെടുത്താത്ത പുതിയ വിവരങ്ങൾ ഇപ്പോൾ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന മൊഴിയിലെ വിവരങ്ങൾ കൂടുതൽ തെളിവ് ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അടുത്തയാഴ്ച സ്വപ്നയുടെ മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകും ചോദ്യം ചെയ്യലിൽ സ്വപ്ന സുരേഷ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കുമെന്നാണ് ഇ ഡി കരുതുന്നത് ഇതോടൊപ്പം കസ്റ്റംസിന് സ്വപ്ന സുരേഷ് നൽകിയ രണ്ട് രഹസ്യ മൊഴികൾ ശേഖരിക്കാനും കോടതിയെ സമീപിക്കും സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലുമാണിത് തിങ്കളാഴ്ച കോടതി ഈ അപേക്ഷ പരിഗണിക്കും മൂന്ന് ദിവസമെടുത്ത് കോടതി രേഖപ്പെടുത്തിയ ഈ നൂറ്റി അറുപത്തിനാലിലുള്ള വിവരങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് കസ്റ്റംസ് കേസിൽ അന്വേഷണം പൂർത്തിയായതിനാൽ ഇനി മൊഴി നൽകുന്നതിനെ കസ്റ്റംസ് എതിർക്കില്ലെന്നാണ് ഇ ഡി കരുതുന്നത് നേരത്തെ നൽകിയ പല വിവരങ്ങളും കസ്റ്റംസ് അന്വേഷിച്ചില്ലെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ കൂടിയുള്ള പശ്ചാത്തലത്തിലാണ് പഴയ മൊഴികൾക്കായുള്ള നീക്കം